डियर कुन्यापोस हम डिस्कस डबल इंटीग्रल इन पोलार कोऑर्डिनेट्स हम इतने डिस्कस डबल इंटीग्रल इन कार्टेशियन कोऑर्डिनेट्स नाम डिस्कस इन नाम डिस्कस डबल इंटीग्रल इन पोलार कोऑर्डिनेट्स अब पोलार कोऑर्डिनेट्स नमुक अरियुन्नदेंदानुच्चिट्टुंडेंकिल x ईक्वल टू एंताण r cos थीटा एन्न पറയാ y ईक्वल टू एंताण r sin थीटा ഇത് എപ്പോഴും ഓർത്തു വെക്കണം x r cos തീറ്റ ആണല്ലോ y r sin തീറ്റ ആണല്ലോ നമ്മളുടെ മനസ്സിലുണ്ടാണ് കാരണം പോളാർ കോർഡിനേറ്റ്സ് ഫോം ആണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്ന പോളാർ കോർഡിനേറ്റ്സ് ആക്കാന അപ്പോൾ പോളാർ കോർഡിനേറ്റ്സിലെ വാല്യൂസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വേരിയബിൾ എന്ന് പറയുന്നത് r അതായത് റേഡിയസും തീറ്റയും ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഡബിൾ ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാനുള്ളതാണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ദി റീജിയൻ r f of r comma theta into dA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഡബിൾ ഇൻ്റഗ്രൽ a ടു b സം അല്ലേ അതുപോലെ തന്നെ b c ടു d ഇത് ചിലപ്പം ഫംഗ്ഷനോ ഫംഗ്ഷൻ ആവാം ഇത് എന്തു ആവാം അല്ലേ f of r comma theta dA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേസിൽ dx into डी वाई ആയിരുന്നു ഏതിന്റെ കേസിൽ ഏതിന്റെ കേസിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിന്റെ കേസിൽ പക്ഷേ ഡി ഇവിടെ ഡിഎ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഇൻടു ഡിആർ ഡി തീറ്റ പ്രത്യേകം ശ്രദ്ധിക്കണം ആർ ഇൻടു ഡിആർ ഡി തീറ്റ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ ആർ എന്ത് ചെയ്യും കടന്നു വരും ഓക്കെ ഈ ആർ കടന്നു വരും അപ്പോൾ എഫ് ഓഫ് ആർ തീറ്റ ആർ ഇൻടു ഡിആർ ഡി തീറ്റ ഇതാണ് എന്തിൻ്റെ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ഫോം പോളാർ കോർഡിനേറ്റ്സിലെ ഫോം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഇനി നമുക്ക് അറിയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസ് കാണണമെങ്കിൽ എക്സ് ഈക്വൽ ടു അല്ലേ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയായിരുന്നു നമുക്ക് കാണാം മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം മാസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ആർ എന്തായിരുന്നു റോ എക്സ് കോമാവായി അല്ലേ റോ എക്സ് കോമാവായി അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൽ എന്തായിരിക്കും റോ ആർ കോമ തീറ്റ റോ ആർ കോമ തീറ്റ ഡി എ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ റോ ആർ കോമ തീറ്റ ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആർ ഡി ആർ ഡി തീറ്റ ഇങ്ങനെയാണ് വരിക മാസ് ഇനി മൊമെൻ്റ് അല്ലേ എബൌട്ട് വൈ ആക്സിസും മൊമെൻ്റ് എബൌട്ട് എക്സ് ആക്സിസും എം വൈ എങ്ങനെയായിരുന്നു കാണാൻ കഴിയുക എം വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് ഇൻറ്റു റോ ആർ കോമ തീറ്റ ഡി തീറ്റ ഇവിടെ എക്സ് എന്താണ് വരിക എക്സ് ഈക്വൽ ടു എന്താണ് വരിക ആർ കോസ് തീറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എം ആ ഇത് ഡി എ അതുപോലെ തന്നെ ഇവിടുത്തെ എം എക്സ് മൊമെൻ്റ് അബൌട്ട് എക്സ് ആക്സിസ് എന്താണ് വരിക ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ വൈ അല്ലേ വൈ റോ ആർ കോമ തീറ്റ ഡി എ ഇവിടെ വൈ ഈക്വൽ ടു എന്താണ് വരിക ആർ സൈൻ തീറ്റ അല്ലേ ഇതാണ് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയായിരുന്നു കാണുക എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എം വൈ ബൈ മാസ് അതുപോലെ വൈ ബാർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു എം എക്സ് അല്ലേ മൊമെൻ്റ് അബൌട്ട് എക്സ് ആക്സിസ് ബൈ മാസ് ഈ കൺസെപ്റ്റ്സുകളാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ അടുത്തത് ക്വസ്റ്റ്യനാണ് സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയാണ് പോളാർ കോർഡിനേറ്റ്സിൽ കാണുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പോഴത്തേക്കും ശ്രദ്ധിക്കുക സിമ്പിൾ കാര്യങ്ങളാണ് കുറച്ച് പ്രോബ്ലം കുറച്ച് ലെങ്ത്തായിട്ടുണ്ടാവുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ സിമ്പിളാണ് ഓക്കെ അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താണ് ഫൈൻഡ് ദി സെൻറ്റർ ഓഫ് മാസ് നോക്കുക ഫൈൻഡ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി ലാമിന ദാറ്റ് കറസ്പോണ്ട് ടു ദി റീജിയൻ ബൗണ്ടഡ് ബൈ വൺ ലീഫ് of rows r equal to 2 sin 2 theta in the first quadrant
അതിൻ്റെ ഡെൻസിറ്റി തരുന്നിട്ടുണ്ട്. ഡെൻസിറ്റി അറ്റ് എ പോയിൻറ്റ് പി ഇൻ ദി ലാമിന ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഫ്രം ദി പോൾ. ഏത് പോൾ എന്നാണ്, ഫ്രം ദി പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിസ്റ്റൻസ്, ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അതായത് റോ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, റോ എന്ന് പറയുന്നത് അതായത് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈസ് ഡയറക്ഷനലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്, റേഡിയസ് ആണ് സത്യത്തിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ആറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അങ്ങനെയാണെങ്കിൽ റോ എന്താണ് വരിക, ആർ കോമ തീറ്റ ഇൻറ്റു ഈക്വൽ ടു എന്താണ്, സം കോൺസ്റ്റൻ്റ് ഇൻറ്റു റേഡിയസ് ആർ അല്ലേ, അങ്ങനെയല്ലേ വരിക. അല്ലെങ്കിൽ ആർന്ന് മോഡുലസ് ഓഫ് ആർന്ന് പറയണമെന്നില്ല, ആർന്ന് മാത്രം പറഞ്ഞാലും മതി, റേഡിയസ് ഓക്കെ കെ ആർ എന്നാണ് വരിക. ഡയറക്ട്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ ദോ ആണ് എന്ന് വിചാരിക്കേണ്ട. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആറാണ്. അപ്പം റോ എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ആറാണ്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഫിസിക്സുകാരാണ്, ഫിസിക്സ് പഠിക്കുന്നവരാണ് രണ്ടുപേരും അല്ലേ, അതുപോലെ തന്നെ നമ്മൾ പ്ലസ് ടുവിലൊക്കെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം റോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ ഈക്വൽ ടു എന്താണ്, സം കോൺസ്റ്റൻ്റ് ഇൻറ്റു ആർ എന്നാണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പം പ്രോബ്ലത്തിൽ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, പ്രോബ്ലം നോക്കിയാൽ അത് മനസ്സിലാവും. ആർ ഈക്വൽ ടു എന്താണ്, ടു സൈൻ ടു തീറ്റ ആണ് തന്നിട്ടുണ്ട്. അത് എവിടെ മുതൽ, സീറോ മുതൽ ആർ. അപ്പം ഇവിടെ കിട്ടുന്ന സൊല്യൂഷനിൽ കുറേ കാര്യങ്ങൾ നമുക്ക് എടുത്തു തരാം. ഒന്ന്, ഫൈൻഡ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി ലാമിന ദാറ്റ് കറസ്പോണ്ട് ടു ദി റീജിയൻ ബൗണ്ടഡ് ബൈ വൺ ലീഫ് ഓഫ് ദി റോസ് ആർ ഈക്വൾ ടു സൈൻ ടു തീറ്റ. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആർ ഈക്വൾ ടു നോക്കുക, സീറോയിൽ നിന്ന് തുടങ്ങണം റേഡിയസ്, ഇങ്ങനെ തുടങ്ങി 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 ആർ ഈക്വൾ ടു ടു സൈൻ ടു തീറ്റ ഇങ്ങനെ വന്ന് 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 പിന്നെ അത് ഇവിടെ തന്നെ സീറോയിൽ തന്നെ അവസാനിക്കും. കാരണം തീറ്റയ്ക്ക് സീറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, തീറ്റയ്ക്ക് സീറോ കൊടുക്കുക, സീറോ കൊടുത്താൽ എന്ത് വരും, സൈൻ ടു തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ടു സീറോ എന്ന് പറഞ്ഞാൽ സീറോ, സൈൻ സീറോ എന്ന് പറഞ്ഞാൽ സീറോ, സീറോ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ സീറോ. അപ്പം സീറോ, അപ്പം റീജിയൻ ആർ എന്ന് പറയുന്നത് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, ടു സൈൻ ടു തീറ്റ. പ്രത്യേകം ശ്രദ്ധിക്കാം, ടു സൈൻ ടു തീറ്റ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വാഡ്രന്റിൻ്റെ പ്രത്യേകത എന്താ, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ സീറോയിൽ നിന്നും ഇങ്ങനെ 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 ആംഗിൾ പോയി ഇവിടെ എത്തുമ്പോൾ എന്താവും, പൈ ബൈ ടു ആവും, ഫസ്റ്റ് ക്വാഡ്രന്റ്. പിന്നെ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്ന് പറഞ്ഞാൽ പൈ ബൈ ടു മുതൽ ഇങ്ങനെ 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 പോയിട്ട് പൈ ബൈ പൈ ആവും അല്ലേ, പൈ ബൈ ടു പൈ. ഇനി അടുത്തത് തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞാപ്പ് താഴോട്ട് പോയിട്ട് എന്താവും, എന്താവും ഇവിടെ എത്തുമ്പോൾ പൈ മുതൽ എന്താണ് ത്രീ പൈ ബൈ ടു വരെ എത്തും. പിന്നെ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ത്രീ പൈ ബൈ ടു മുതൽ ടു പൈ വരെ വരും അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൻ്റെ ലിമിറ്റ് തീറ്റയുടെ വാല്യൂ കാണുന്നത്. അപ്പോൾ ഇവിടെ സംബന്ധിച്ച് നമ്മളോട് എന്താണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ഇതാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റയുടെ വാല്യൂ അതായത് ആംഗിൾ എന്ന് പറയുന്നത് സീറോ ടു പൈ ബൈ ടു ആണ്. ഇപ്പോൾ നമുക്ക് അതും കിട്ടിക്കഴിഞ്ഞു, സീറോ ലെസ് ദാൻ ഓർ ഈക്വൾ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൾ ടു പൈ ബൈ ടു. അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലായി, ആറ് ഫംഗ്ഷനാണ്, സൈ തീറ്റയുടെ ഫംഗ്ഷനാണ്. പക്ഷേ തീറ്റ എന്താണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റികളാണ് രണ്ടുമെന്നും കിട്ടി ലിമിറ്റുകൾ. അപ്പോൾ നമുക്ക് സിമ്പിളാണ്, ആറിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഇനി അടുത്തതുള്ളത് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഡിസ്റ്റൻസ് ഓഫ് ദി പോൾ എന്നാണ്. അതായത് റോ ഓഫ് ആർ കോമ തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഡിസ്റ്റൻസ് അതായത് ആറിനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഇംപ്ലൈസ് ഇതിൽ നിന്നും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ കോമ തീറ്റ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻ ടു ആർ. ഓക്കെ, സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർ എന്നുള്ളതാണ് ഡെൻസിറ്റി എന്ന് പറയുക, പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് അല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറഞ്ഞത്.
അങ്ങനെയാണെങ്കിൽ സം കോൺസ്റ്റന്റ് ഇൻടു ആർ എന്നാണ് നമ്മളുടെ കൺസെപ്റ്റ് സുപ്രകാരം ഓക്കെ അങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാസ് കാണാം സെൻറ്റർ ഓഫ് മാസ് കാണണമെങ്കിൽ എന്തൊക്കെ കാണണം എന്ന് വെച്ചാൽ ഇതാ മാസ് കാണണം മാസ് കാണണം അതുപോലെ തന്നെ എന്ത് കാണണം മൊമെൻറ്റ്സ് അബൌട്ട് ദി വൈ ആക്സിസ് എക്സ് ആക്സിസും കാണണം എന്നിട്ടാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇനി എം ഈക്വൽ ടു മാസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ദി റീജിയൻ എന്താണ് റോ ആർ കോമ തീറ്റ ഇൻറ്റു ഡി തീറ്റയാണ് മാസ് ഡെൻസിറ്റി ഇൻറ്റു സോറി ഡി തീറ്റ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുണ്ട് എന്താണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡബിൾ ഇൻ്റഗ്രൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കെ ആർ സം കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു ആർ ഇനി ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഇൻറ്റു ഡി എ ഡി ആർ ഡി തീറ്റയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആർ ഇൻറ്റു ഡി ആർ ഡി തീറ്റ ഇനി ഇവിടെ ഓരോന്നിൻ്റെ ലിമിറ്റ് ഇവിടുന്ന് ആറിൻ്റെ ലിമിറ്റ് നോക്കുക സീറോ ടു ടു പൈ ഇവിടെ നോക്കുക ആറിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ആറിൻ്റെ ലിമിറ്റ് ഈ ലിമിറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോ ടു ടു സൈൻ ടു തീറ്റ അതായത് തീറ്റയുടെ ഫംഗ്ഷനാണ് അപ്പോൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി ആ കുഞ്ഞാപ്പാണ് അതായത് സീറോ ആർ ഈക്വൽ ടു സീറോ ടു ആർ ഈക്വൽ ടു ടു സൈൻ ടു തീറ്റ ഇനി അടുത്തതാരാണ് തീറ്റ തീറ്റ എന്ന് പറയുന്നത് സീറോ ടു പൈ ബൈ ടു ഓക്കെ സീറോ ടു പൈ ബൈ ടു ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ ഇനി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ് കെനെ പുറത്തെടുക്കാവുന്നതാണ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ സീറോ തീറ്റ ഈക്വൽ ടു സീറോ ടു പൈ ബൈ ടു ആണ് ആർ ഈക്വൽ ടു എന്താണ് സീറോ ടു സൈൻ ടു സൈൻ ടു തീറ്റ ടു തീറ്റയാണ് അപ്ലൈ ചെയ്യുക ആർ ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ ഡി ആർ ഡി തീറ്റ ഇനി ആദ്യം നമ്മൾ എന്താണ് ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ ചെയ്യണം ആദ്യം പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബാക്കിയുള്ളത് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രൽ ഡബിൾ ഇൻറ്റഗ്രൽ വേണ്ട ആദ്യം തീറ്റ ഈക്വൽ ടു സീറോ ടു പൈ ബൈ ടു അല്ലേ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ആർ ക്യൂബ് ബൈ ത്രീ ഫ്രം വേർ ടു വേർ സീറോ ടു ആർ എവിടെ മുതൽ എവിടം വരെയാണ് സീറോ ടു ടു സൈൻ ടു തീറ്റ ഇൻറ്റു ഡി തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണുള്ളതാണ് അതായത് അപ്ലൈ ചെയ്യാം എന്താ അപ്ലൈ ചെയ്യേണ്ടത് ടു സൈൻ ടു തീറ്റ അപ്ലൈ ടു തീറ്റ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആറിൻ്റെ സ്ഥാനത്ത് ടു ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്റ്റ് ബൈ ത്രീ അല്ലേ അപ്പം എയ്റ്റ് ബൈ കെ ഇൻറ്റു എയ്റ്റ് ബൈ ത്രീ കെ ഇനി ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു തീറ്റ എന്ന് എഴുതണമെന്നില്ല കാരണം ഇനി അതല്ലേ ഉള്ളൂ ടു ഞാൻ പുറത്തെടുത്ത് ടു ക്യൂബ് സൈൻ ടു തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ക്യൂബ് ടു തീറ്റ അല്ലേ അപ്പം സൈൻ ക്യൂബ് ടു തീറ്റ ഓക്കെ ഇൻറ്റു ഡി തീറ്റ ഇനി സൈൻ ക്യൂബ് ടു തീറ്റ ഇൻറ്റു ഡി തീറ്റ ഇനി വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈൻ ക്യൂബ് ടു തീറ്റനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൈൻ ക്യൂബ് ടു തീറ്റ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും എങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുക ദാറ്റ് ഈസ് ഈക്വൽ ടു എയ്റ്റ് കെ ബൈ ത്രീ അല്ലേ ഇൻറ്റു സൈൻ ക്യൂബ് സീറോ ടു പൈ ബൈ ടു സൈൻ ക്യൂബ് ടു തീറ്റനെ സൈൻ സ്ക്വയർ ടു തീറ്റ ഇൻറ്റു സൈൻ ടു തീറ്റ ഡി തീറ്റ അങ്ങനെ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് സൈൻ സ്ക്വയർ ടു തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന അല്ലേ അതായത് സൈൻ സ്ക്വയർ പ്ലസ് കോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വണ്ണാണ് അങ്ങനെയാണെങ്കിൽ വൺ മൈനസ് കോ സ്ക്വയർ ടു തീറ്റ എന്ന് മാറ്റി ചെയ്താൽ അല്ലേ
That is equal to appa nammalde adutha prakaram that is equal to 8k by 3 into integral 0 to pi by 2 le 0 to pi by 2 sin square na maatiittu 1 minus cos square 2 theta into en indalle sin 2 theta le sin 2 theta into d theta that is equal to 8k by 3 into integral 0 to integral 0 to pi by 2 into sin 2 theta into 1 nanna sin 2 theta minus cos 2 theta cos square 2 theta into sin 2 theta into d theta ingana kittu okay ഇവിടെ sin 2 തീറ്റന്റെ സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് കോസ് തീറ്റ അല്ലേ അപ്പോൾ അത് റെഡി പക്ഷേ ഇവിടെ നോക്കുക ഈ കേസ് നോക്കുക ഇത് നമുക്ക് സൈൻ്റേത് മൈനസ് കോസ് ആണ് എന്ന് കിട്ടും പക്ഷേ ഈ കേസ് നോക്കുക ഇവിടെ കോസ് സ്ക്വയറിൻ്റെ കോസിൻ്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ അല്ലേ കോസിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ അങ്ങനെ തന്നെ പറയാം കോസിൻ്റെ ഡെറിവേറ്റീവ് ആണ് ആര് മൈനസ് സൈൻ അത് ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് अगले आने के लिए यान u equal to cos 2 theta गुड़ता है बड़ा u square आने अब बड़ा लल्ले u square आने बड़ा लल्ले अब du equal to इंदान नमक गुट्टा नोका इंदा गुट्टा minus sine 2 theta 2 into minus sine theta आ 2 न प्रथम मोटर डरते टंडे अंगल du by 2 अंदो वाले इंदान minus sine 2 theta आने गुट्टा अब അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭാഗം മാറ്റി എഴുതാൻ പറ്റും അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിക്കോളൂ ഇതിനെ ഞാൻ മാറ്റി എഴുതാൻ പോവുകയാണ് 8k by 3 ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ അങ്ങനെ തന്നെ സൈൻ 2 തീറ്റ ഓക്കെ അതങ്ങനെ തന്നെ അതിൽ മാറ്റമൊന്നും ഞാൻ വരുത്തുന്നില്ല ഇവിടെ നോക്കുക ഇപ്പുറത്ത് ഞാനൊരു തരികിട അപ്ലൈ ചെയ്യാൻ പോവുകയാണ് മൈനസ് അതായത് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് സ്ക്വയർ അപ്പോൾ കോസ് സ്ക്വയർ ടു തീറ്റ ആണ് യു സ്ക്വയർ പ്ലസ് യു സ്ക്വയർ ഓക്കെ യു സ്ക്വയർ സൈൻ ടു തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ഈ മൈനസും ഈ സൈൻ ടു തീറ്റ എടുത്ത് ഡി തീറ്റ ഡി തീറ്റ ഓക്കെ അങ്ങനെ വരും ഡി തീറ്റ ഈ മൂന്ന് കുഞ്ഞാപ്പുകൾ ഇതും ഇതും മൈനസും കൂടി കൂടിയാൽ എന്ത് കിട്ടും ഡി യു ബൈ ടു അപ്പം ഇവിടെ ഇത് ഇവിടെ ഡി തീറ്റ വരും ഇവിടെ ഡി യു ബൈ ടു ഇങ്ങനെ കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ടു തീറ്റൻ്റെ ഇത് പ്രകാരം എന്താണ് ഈ കുഞ്ഞാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി മാറും അല്ലെങ്കിൽ ഇത് ഞാൻ ഈ ഭാഗം ചെയ്യണമെന്നില്ല ഓക്കെ ഇവിടെ ജസ്റ്റ് മിനിറ്റ് ഇത് ഞാൻ ഇവിടെ നിന്ന് ഇപ്പുറത്തൊക്കെ തന്നെ ഈ ഭാഗത്ത് എഴുതിക്കോണം അതായത് ഡി യു അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു ഇതാ ഈ കുഞ്ഞാപ്പലെ ഇതൊന്നും സീറോ ടു പൈ ബൈ ടു കൊടുക്കണം ഈ കോ സ്ക്വയർ ഇവിടെ ശ്രദ്ധിക്കണേ മൈനസ് കോ സ്ക്വയർ ടു തീറ്റ സൈൻ 2 തീറ്റ ഡി തീറ്റ എന്തായി മാറും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇത് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യും കോ സ്ക്വയർ എന്നുള്ളതിന് യു സ്ക്വയർ കൊടുത്തു അപ്പം യു സ്ക്വയർ ഓക്കെ ഇൻ്റഗ്രൽ യു സ്ക്വയർ പിന്നെ മൈനസ് ഈ മൈനസും സൈൻ 2 തീറ്റ ഡി തീറ്റ എന്നുള്ളതിന് ഡി യു ബൈ 2 കൊടുത്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്ത് കിട്ടും എന്താ കിട്ടുക യു ക്യൂബ് ബൈ 3 ഇൻറ്റു 2 അപ്പോൾ എന്താ വരിക 6 എന്ന് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു യു ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആരാണ് കോസ് 2 തീറ്റ കോസ് ക്യൂബ് അപ്പോൾ കോസ് ക്യൂബ് 2 തീറ്റ ബൈ 6 എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ആൻസർ ഇനി ഇവിടെ അപ്ലൈ ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ കഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റും ദാറ്റ് ഈസ് ഈക്വൽ ടു 8k ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു
ഇൻ്റഗ്രല് കൊടുക്കണമല്ലോ. സൈൻ ടു തീറ്റൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് ടു തീറ്റ ബൈ ടു തീറ്റ ഉണ്ട്, ടു ഉണ്ട്, അപ്പോൾ ബൈ ടു ഉണ്ടാവും. അപ്പം മൈനസ് കോസ് ടു തീറ്റ ബൈ ടു. ഓക്കെ ഓക്കെ, അതൊന്ന്. ഇനി അടുത്ത കുഞ്ഞാപ്പൂ, ഇനി ആരാണ്, ഇതിൻ്റെ ഇൻ്റഗ്രലാണ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ നമ്മളിതാ ഇവിടെ കണ്ടിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് കോസ് ക്യൂബ് ടു തീറ്റ ബൈ സിക്സ് പ്ലസ് കോസ് ക്യൂബ് ടു തീറ്റ ബൈ സിക്സ് ഫ്രം എനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം, സീറോ ടു പൈ ബൈ ടു. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലൊക്കെ ഏകദേശം എത്തിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ പൈ ബൈ ടു കോസ് ടുവിൻ്റെ സ്ഥാനത്ത് പൈ ബൈ ടു കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? പൈ ബൈ ടു കൊടുത്താൽ കോസ് പൈ. കോസ് പൈ എന്താണ്? കോസ് സീറോ എന്ന് പറഞ്ഞാൽ വണ്ണാണ്. കോസ് പൈ ബൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? കോസ് പൈ ബൈ ടു സീറോ ആണ്. പിന്നെ കോസ് പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മൈനസ് വൺ ആണ് അല്ലേ? മൈനസ് വൺ, ദാറ്റ് ഈസ് മൈനസ് മൈനസ് വൺ ബൈ ടു. അപ്പം എയ്റ്റ് കെ ബൈ ത്രീ മൈനസ് വൺ മൈനസ് മൈനസ് പ്ലസ് വൺ, ദാറ്റ് ഈസ് വൺ ബൈ ടു പ്ലസ്. ഇനി അടുത്തത് കോസ് ക്യൂബ് ടു ബൈ, അതാകുമ്പം മൈനസ് വൺ ബൈ സിക്സ്. ഓക്കെ, പ്ലസ് സീറോ അപ്ലൈ ചെയ്യുമ്പം സീറോ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ മൈനസ് വൺ ബൈ ടു. ഓക്കെ, പ്ലസ് പ്ലസ് സീറോ അപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ സിക്സ്. അവിടെ എന്തോ ഫാൾട്ട് ഉണ്ടല്ലോ, ജസ്റ്റ് മിനിറ്റ്. കോസ് ടു തീറ്റ കോസ് ടു തീറ്റ ഇവിടെ സീറോ, ഇവിടെ സോറി കോസ് ആകുമ്പോൾ വണ്ണ്, സീറോ മൈനസ് വൺ സീറോ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി സീറോയിലെത്തി, പിന്നെ സീറോ നിന്ന് ഇങ്ങനെ ഇറങ്ങി മൈനസ് വണ്ണിലെത്തി, മൈനസ് വണ്ണിൽ നിന്ന് പിന്നെയും സീറോയിലെത്തി, സീറോ നിന്ന് വണ്ണിലെത്തി. ഓക്കെ ഓക്കെ, അങ്ങനെ ആവുമ്പോൾ പൈ ബൈ ടു കൊടുക്കുമ്പം കോസ് പൈ, കോസ് പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് വൺ, കോസ് പൈ മൈനസ് വൺ അല്ലേ. അപ്പം മൈനസ് വൺ മൈനസ് കോസ് ടു പൈ പ്ലസ് വൺ ബൈ ടു. ഓക്കെ ഓക്കെ, ആ സോറി, ഇവിടെ എന്താ കിട്ടുക? വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു, ഇത് റെഡി. പിന്നെ അടുത്തത് പ്ലസ്, ഇവിടെ എന്താ കിട്ടുക? പൈ ബൈ ടു കൊടുക്കുമ്പോൾ വൺ ബൈ മൈനസ് വൺ ബൈ സിക്സ് അല്ലേ, മൈനസ് വൺ ബൈ സിക്സ്. ഇനി മൈനസ് ഓ സീറോ കൊടുക്കുമ്പോൾ മൈനസ് വൺ ബൈ ടു. ഇനി അടുത്തത് സീറോ കൊടുക്കുമ്പോൾ പ്ലസ് വൺ ബൈ സിക്സ്, ഇങ്ങനെയാണ് വരിക. സോ നേരത്തെ എഴുതിയ തെറ്റിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ എയ്റ്റ് കെ ബൈ ത്രീ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ പ്ലസ്, കാരണം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ഇനി മൈനസ് സിക്സ് മൈനസ് സിക്സ്, അപ്പം മൈനസ് ടു ബൈ സിക്സ് വരും അല്ലേ. ദാറ്റ് ഈസ് മൈനസ് മൈനസ് വൺ ബൈ സിക്സ് മൈനസ് വൺ ബൈ, മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറയുമ്പോൾ മൈനസ്, മൈനസ് വൺ ബൈ സിക്സ് ദാറ്റ് ഈസ് മൈനസ് ടു ബൈ സിക്സ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്നുകൂടി മാറ്റി ചെയ്താം. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, എയ്റ്റ് കെ ബൈ ത്രീ സിക്സ് എന്താണെന്ന് പറയുക, സിക്സ് മൈനസ് ടു ബൈ സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു
8k by 3 is 2, 4. 4 by 6. If cancel yambatu, 6 in a conde, 8 in a cancel either to the angle that is equal to the 4, either 3 I mar 2 on the divide yam, that is equal to 4 into 4, 16k divided by 3 into 3, 9. This is the our yam. Apa namak mass kritika in mass equal to 16k by 9. Otto negative to the top. Bakil la the tandy. ഇനി അടുത്തെന്താണ് നമുക്ക് കാണേണ്ടത് മാസാണ് കാണേണ്ടത് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല മൊമെന്റ് ആണ് കാണേണ്ടത് മൊമെന്റ് അബൌട്ട് വൈ ആക്സിസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ദി റീജിയൻ എക്സ് ഇൻറ്റു റോ എക്സ് ആർ കോമ തീറ്റ അല്ലേ ആർ കോമ തീറ്റ അല്ലേ ഇൻറ്റു ഡി എ ആണ് എന്ത് സംഭവം എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എക്സ് ഈക്വൽ ടു ആർ cos theta important ആണ് അപ്പോൾ that is equal to apply ചെയ്യാം integral double integral over r നമുക്ക് തന്നിട്ടുണ്ട് x equal to r cos theta rho equal to some k into r into ഇനി dA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ r into d r d theta d theta ഇനി r ന് r equal to എന്താണ് 0 to 2 sin 2 theta theta equal to 0 to pi by 2 that is equal to apply the tundi angle that is equal to integral r equal to sorry theta equal to 0 to pi by 2 and r equal to 0 to 2 sin 2 theta R into R into R. Apa K constant and take outside. K porthadthu R cube. R cube. Pinnandhaan cos theta. Cos theta. DR. D theta. Apa aadhe R cube. DR nda thaan namukk cheyyanulladhu. Da. E kunjapaan aadhe cheyyanulladhu. Pinnandhaan theta. Verinna constant aakki theta. Amaladthu. Aadhe DR nda cheyyan. That is equal to namala irthulladhu. പേജ് കുറച്ചധികം വേണമല്ലേ അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണം ദാറ്റ് ഈസ് ഡബിൾ ഇൻറ്റഗ്രൽ തീറ്റ ഈക്വൽ ടു 0 ടു പൈ ബൈ 2 ഇനി എന്ത് ചെയ്യുക കോസ് തീറ്റനെ മാറ്റി നിർത്തി കോസ് തീറ്റ integral r equal to 0 to 2 sin 2 theta ആരാണ് r cube ഓക്കെ r cube dr ഇത് ആദ്യം ചെയ്യണം into d theta that is equal to ഇവിടെ integral theta equal to 0 to pi by 2 n theta കൊടുക്കണമെന്നില്ല cos theta ഇനി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ r raised to 4 ne that is ഇൻ്റഗ്രൽ കൊടുക്കണമെന്നില്ല ആർ റേസ് ടു 4/4 ഫ്രം 0 ടു 2 സൈൻ തീറ്റ തീറ്റ ഡി തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ 2 തീറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 4 അപ്ലൈ ചെയ്യുമ്പോൾ 16 അല്ലേ എന്താ വരിക 16 റേസ് അല്ലേ 16 ആ ആ 16 വരും ആ 16 ആ സൈൻ ടു തീറ്റ സൈൻ ടു തീറ്റ റേസ് ടു 4 വരും അല്ലേ 0 കൊടുക്കുമ്പോൾ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ തീറ്റ ഈക്വൽ ടു എന്ന് കൊടുക്കണ്ട ഇനി തീറ്റൻ്റെ ടേമേ ഉള്ളൂ 0 ടു പൈ ബൈ 2 ഇൻറ്റു കോസ് ടു തീറ്റ കോസ് തീറ്റ എന്നാണോ കോസ് ടു തീറ്റ കോസ് തീറ്റ അല്ലേ കോസ് തീറ്റ പിന്നെ ആർ റേസ് ടു എന്നുള്ളത് 16 കാരണം 2 റേസ് ടു 4 ആണ് 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 16 ബൈ 4 എന്താണ് സൈൻ റേസ് ടു 4 ടു തീറ്റ ഇങ്ങനെ
that is 16 cancel with 4 that is 4 ഇവിടെ ഒരു k ഉണ്ട് അല്ലേ k ഓക്കെ അപ്പോൾ which is equal to നമുക്ക് കിട്ടുക that is equal to 4k 4 നെ പുറത്തെടുത്ത് 4k ഇന്റഗ്രൽ 0 to pi by 2 ഇവിടെ ഒരു d തീറ്റ എന്തുണ്ടാവും sin raised to 4 2 തീറ്റ cos തീറ്റ sin raised to ഇനി sin 2 തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ sin 2 തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം 2 cos sin തീറ്റ cos തീറ്റ എന്ന് എഴുതാം cos തീറ്റ എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റി എഴുതാൻ പറ്റും എന്ത് മാറ്റി എഴുതാൻ പറ്റും ദാറ്റ് ഈസ് ഈക്വൽ ടു 4k ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ റേസ് ടു 4 2 തീറ്റ ആണുള്ളത് സൈൻ 2 തീറ്റ എന്താണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ദാറ്റ് ഈസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഓക്കെ ആണ് റേസ് ടു 4 എന്ന് എഴുതാം അല്ലേ കോസ് റേസ് കോസ് തീറ്റ ഡി തീറ്റ അവിടെ ഉണ്ടാവും ഡി തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 4k ഇൻടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 2 സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 2 2 റേസ് ടു 4 16 സൈൻ 4 തീറ്റ കോസ് റേസ് ടു 4 തീറ്റ കോസ് തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും ഇനി കോസ് റേസ് ടു 4 തീറ്റനെ നമുക്ക് മാറ്റി എഴുതാം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് സ്ക്വയർ എന്താണ് 1 മൈനസ് സൈൻ തീറ്റ അല്ലേ എന്തുകൊണ്ടാണ് മാറ്റാന്ന് വെച്ചാൽ ഒരു കോസ് തീറ്റ അവിടെ ഉണ്ട് അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ ഒരധികം എക്സ്ട്രാ ഉണ്ട് ഇവിടെ സൈനാണ് പിന്നെ എക്സ്ട്രാ ആയിട്ട് വരണമെങ്കിൽ നമ്മൾ സൈനായിരുന്നു മാറ്റുക ഓക്കെ അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ എന്നാൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാണ് അല്ലേ അപ്പം കോസ് റേസ്റ്റ് 4 തീറ്റ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോസ് റേസ്റ്റ് 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോസ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ റേസ് സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ അതായത് 2 ഇൻറ്റു സൈൻ തീറ്റ ഈ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇങ്ങനെ എഴുതിക്കൂടെ എ സ്ക്വയർ പ്ലസ് 2 എ ബി പ്ലസ് ബി സ്ക്വയർ മോഡൽ അപ്പോൾ അതാണ് ഇനി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 4k തന്നെ ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇനി 16 പുറത്തെടുക്കായിരുന്നു അല്ലേ ആ പോട്ടെ 16 പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക 16 ഇൻറ്റു 4 6 4 24 4 ഒരു 4 4 64 60 4k അല്ലേ 64 അതിനെ ഞാൻ പുറത്തെടുത്തു ഇനി സൈൻ 4 തീറ്റ ഇതിനെ ഞാൻ മാറ്റാൻ പോവുകയാണ് എന്താണ് സൈൻ 4 തീറ്റ കോസ് 4 തീറ്റനെ ഞാൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ കിട്ടുന്നതെന്നാണ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ അതിനിതാണ് ഇതാ ഈ സംഭവമാണ് ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള ഇൻറ്റു കോസ് തീറ്റ ഡി തീറ്റ ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 64k ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ റേസ് ടു 4 തീറ്റ അത് മാറ്റിയിട്ട് 1 മൈനസ് 2 സൈൻ തീറ്റ മൈനസ് സൈൻ പ്ലസ് സോറി സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡി തീറ്റ ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 64k ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇതിനെ മാറ്റിയാൽ സൈൻ റേസ് ടു 4 തീറ്റ ഈ വണ്ണിനോട് മൾട്ടിപ്ലൈ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 2 ഇൻറ്റു സൈൻ റേസ് ടു 5 അല്ലേ സൈൻ റേസ് ടു 5 സൈൻ റേസ് ടു 5 സൈൻ റേസ് ടു 5 ആ 5 തീറ്റ അല്ലേ ഓ ഇവിടെ ഒരു പ്രശ്നമുണ്ട് സൈൻ സ്ക്വയർ തീറ്റ ആ സൈൻ സ്ക്വയർ തീറ്റനാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റനെ ചെയ്യുമ്പോൾ അവിടെ സൈൻ സ്ക്വയർ ഇവിടെ ഉണ്ടാവും ഇവിടെ സൈൻ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ റേസ് ടു 4
ഓ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ സൈൻ റൈസ്റ്റ് ഫോർ കേട്ടോ, സോറി അത് മാറിപ്പോയി, സൈൻ റൈസ്റ്റ് ഫോർ ആണ് ഇവിടെ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ സൈൻ സ്ക്വയർ ആണ് ഞാനിപ്പോഴാണ് നോക്കിയത്. അപ്പം എന്താണ് സൈൻ സ്ക്വയർ ഇൻറ്റു സൈൻസ്, അപ്പോൾ ഫോർ പ്ലസ് ടു എന്ന് പറയുമ്പോൾ സിക്സ് അല്ലേ. അപ്പം സൈൻ റൈസ്റ്റ് സിക്സ് തീറ്റ പ്ലസ് ഫോർ പ്ലസ് ഫോർ എയ്റ്റ്, അപ്പോൾ സൈൻ റൈസ് ടു എയ്റ്റ് തീറ്റ അല്ലേ, കോസ് തീറ്റ ഡി തീറ്റ. അപ്പോൾ യു ഈക്വൽ ടു, നമുക്കിവിടെ എല്ലാം ഏകദേശം കിട്ടിക്കഴിഞ്ഞു, യു ഈക്വൽ ടു സൈൻ തീറ്റ ആണ് എങ്കിൽ ഡി യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എന്താണ്, കോസ് തീറ്റ ഡി തീറ്റ ഡി തീറ്റ. അപ്പം നമുക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എല്ലാം യുയിലേക്കാണ് മാറുക. അപ്പം യു റേസ് ടു സിക്സ് ഇൻറ്റു ഡി യു, അതുപോലെ തന്നെ അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പം സിക്സ്റ്റി ഫോർ കെ. യു യു റേസ് ടു ഫോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രൽ, യു റേസ് ടു ഫോറിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്, യു റേസ് ടു ഫോറിൻ്റെ ഇൻറ്റഗ്രൽ യു റേസ് ടു ഫൈവ് ബൈ ഫൈവ്. അപ്പം അത് വരിക, ഞാൻ ഇങ്ങനെ തന്നെ എഴുതി പോവുകയാണ്, ശ്രദ്ധിക്കണേ. യു റേസ് ടു ഫൈവിൻ്റെ വരിക, അപ്പോൾ യു റേസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ സൈൻ റേസ് ടു ഫൈവ് തീറ്റ ബൈ ഫൈവ് മൈനസ് ടു, ടു ഉണ്ട് കോൺസ്റ്റൻ്റ് ആണ്. സൈൻ സിക്സ് അതായത് യു റേസ് ടു സിക്സ്, യു റേസ് ടു സിക്സ് ബൈ എന്ന് പറയുമ്പോൾ യു റേസ് ടു സെവൻ ബൈ ഇൻറ്റഗ്രൽ, അതിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ് യു ബൈ യു റേസ് ടു സെവൻ ബൈ സെവൻ, ദാറ്റ് ഈസ് സൈൻ റേസ് ടു സെവൻ തീറ്റ ബൈ സെവൻ പ്ലസ്. ഇനി അടുത്തത് എയ്റ്റ്, എയ്റ്റിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് നയൻ ആണ്. അപ്പോൾ സൈൻ റേസ് ടു നയൻ തീറ്റ ബൈ നയൻ, ഓക്കെ ഇനി ഓക്കെ സീറോ ടു പൈ ബൈ ടു, സീറോ ടു പൈ ബൈ ടു, ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ഫോർ കെ ബൈ, ആ ബൈ ഒന്നുമില്ല, സിക്സ്റ്റി ഫോർ കെ ഇൻറ്റു ഇനി പൈ ബൈ ടു അപ്ലൈ, സൈന് പൈ ബൈ ടു അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ണ് അല്ലേ, വണ്ണ്. സീറോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോ, അതിനെ കൊണ്ട് പിന്നെ പ്രശ്നമല്ല. വൺ ബൈ ഫൈവ് മൈനസ് ടു ബൈ, ഇതും വണ്ണനാവുക, സൈൻ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ വണ്ണ്, റേസ് ടു വണ്ണ് എന്ന് അറിയുന്നത് റേസ് ടു സെവൻ എന്ന് അറിയുന്നത് വണ്ണന്, ടു ബൈ സെവൻ പ്ലസ് വൺ ബൈ നയൻ, ബാക്കിയൊക്കെ സീറോ, സീറോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ സീറോ സീറോ, ബാക്കിയൊക്കെ സീറോ. അപ്പോൾ ഈ സാധനമാണ് കിട്ടുക നമ്മൾ കറസ്പോണ്ടിങ് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് താഴത്തുള്ള അഞ്ച് ഇൻറ്റു ഏഴ് ഇൻറ്റു ഒൻപത്. അപ്പോൾ നമുക്ക് കിട്ടുക ഏകദേശം ജസ്റ്റ് മുന്നൂറ്റി പതിനഞ്ച് അല്ലേ, ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച്, ഓക്കെ മുന്നൂറ്റി പതിനഞ്ച്. അപ്പോൾ സിക്സ്റ്റി ഫോർ കെ അല്ലേ, ഡിവൈഡർ ബൈ അല്ലെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് അടിയിൽ ഡിനോമിനേറ്ററിൽ മുന്നൂറ്റി പതിനഞ്ച്. ഇനി ഇനി മൊത്തത്തിൽ കൂട്ടണം മുകളിൽത്തെ അല്ലേ, അതിലേറ്റവും നല്ല ഐഡിയ എന്തായിരുന്നു, എല്ലാം ഒരേ ടേമാക്കുന്നതായിരുന്നു അത്, മുന്നൂറ്റി പതിനഞ്ച് കൊണ്ട് മുന്നൂറ്റി പതിനഞ്ച്. അപ്പോൾ എന്താ പറയുക, മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനഞ്ച് ഒരു ഇവിടെ രണ്ടേ ഇൻറ്റു മുന്നൂറ്റി പതിനഞ്ച് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി മുപ്പത്. അപ്പം മൈനസ് അറുന്നൂറ്റി മുപ്പത് പിന്നെ മുന്നൂറ്റി പതിനഞ്ച്, അങ്ങനല്ല ആ ഏഴ് ഇൻറ്റു ഒൻപത്, ഏഴ് ഒൻപത് എത്ര, അങ്ങനെ നോക്കിയാൽ മതി. സിക്സ്റ്റി ഫോർ കെ ഇത് ശ്രദ്ധിക്കാം, സിക്സ്റ്റി ഫോർ കെ. ഇനി മൈനസ് ചെയ്യണം, അഞ്ച് ഏഴ് ഒമ്പത് മുന്നൂറ്റി പതിനഞ്ചാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഞ്ചിനെ മാറ്റിയെടുക്കുക, ഏഴ് ഇൻറ്റു ഒൻപത്, ഏഴ് ഇൻറ്റു ഒൻപത് എത്രയാണ് വരുന്നത്, പോയോ
63 മൈനസ് ഇനി 7 5 ഇൻടു 9 എത്ര വരുന്നത് 45 അല്ലേ 5 ഇൻടു 9 ആ 45 പ്ലസ് ഇനി എത്ര വരുന്നത് 5 ഇൻടു 7 5 ഇൻടു 7 എന്ന് പറയുമ്പോൾ 35 അല്ലേ 35 അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഇപ്പൊ കിട്ടുന്നത് 63 മൈനസ് അല്ലേ 45 അപ്പൊ 18 കിട്ടും 18 പ്ലസ് 18 അല്ലേ ആ 18 പ്ലസ് 35 അപ്പൊ 53 64 കെ ഇൻറ്റു 53 ബൈ 315 എന്ന് കിട്ടും ഓക്കെ 315 ദാറ്റ് ഈസ് ഈക്വൽ ടു 53 അല്ലേ 53 64 ഇവിടെ രണ്ടുണ്ടല്ലേ ഐ എം സോറി അപ്പം ഈ 45 സ്ഥാനത്ത് 2 × 45 കേട്ടോ അതാണ് എനിക്ക് തെറ്റ് 90 ഓക്കെ അപ്പോൾ ഇപ്പോഴാണ് റെഡി ആയത് ഓക്കെ അപ്പോൾ 90 അപ്പോൾ 90 അപ്പോൾ 63 8 98 അങ്ങനെ വരട്ടെ 98 മൈനസ് 90 അപ്പം എത്ര വരെ 8 അല്ലേ അപ്പോൾ ഇത് 8 വരിക അപ്പോൾ 64 ഇൻറ്റു ഇതാണ് നോക്കേണ്ടത് അല്ലേ അപ്പോൾ 64 32 32 ഇത് അപ്പോൾ വരിക 8 എന്ന് പറയുമ്പോൾ 512 വരും അല്ലേ അപ്പോൾ ദിസ് ഈസ് 512 ബൈ 315 ഓക്കെ ഓക്കെ ഇതാണ് നമ്മളുടെ മൊമെൻ്റ് അബൌട്ട് വൈ ആക്സിസ് ഇനി ഇതേ മോഡലിൽ തന്നെ മൊമെൻ്റ് അബൌട്ട് എക്സ് ആക്സിസും കാണും മൊമെൻ്റ് അബൌട്ട് എക്സ് ആക്സിസ് നിങ്ങൾക്ക് ഹോംവർക്കാണ് സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് കിട്ടുക 512 കെ ബൈ 315 തന്നെയാണ് സെയിം തന്നെയാണ് കിട്ടുക ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടോ ഇത് നിങ്ങൾ ചെയ്യാനാട്ടോ ഈ എം എക്സ് ഓക്കെ അങ്ങനെയാണെങ്കിൽ എം എക്സ് എങ്ങനെയാണ് കാണുകയെന്ന് അറിയാമല്ലോ എം എക്സ് ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഇൻറ്റഗ്രൽ വൈ എന്താണ് വൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ പിന്നെന്താണ് റോ ഓഫ് എക്സ് കോമ ആർ കോമ തീറ്റ ആർ കോമ തീറ്റ ഡി തീറ്റ അല്ല ഡി എ ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഡി തീറ്റ ഡി ആർ അല്ലെങ്കിൽ ഡി ആർ ഡി തീറ്റ ആർ ഡി ആർ ഡി തീറ്റ ഇതാണ് ചെയ്യുക ഇത് കിട്ടും ഇത് 512 കെ ബൈ 315 തന്നെ കിട്ടും എന്നിട്ട് ഇനി നമുക്ക് ആൻസർ കിട്ടണം എക്സ് ബാർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം വൈ അതായത് 512 കെ ബൈ 315 അല്ലേ അതായത് എം എന്തായിരിക്കും എം വൈ ബൈ എമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സ് ബാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എം എക്സ് വൈ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം എക്സ് ബൈ ഇതുമാണ് അല്ലേ അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 512 കെ ബൈ 315 ഇൻറ്റു എം എത്ര ആയിരുന്നു എം ഇതാണ് എം എം ഈക്വൽ ടു 16 കെ ബൈ 9 അപ്പം ഡിനോമിനേറ്ററിൽ വരുമ്പം 16 കെ ഇല്ലേ ദാറ്റ് ഈസ് 16 കെ ബൈ എന്നാണ് അപ്പം എന്താണെന്നാ പറയുക 9 by 16 കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 കെ കെ ക്യാൻസൽ വിത്ത് കെ ക്യാൻസൽ ആയിപ്പോവും 512 ഒന്ന് അരിച്ചാൽ 16 കൊണ്ട് അരിച്ചു നോക്കാം 512 കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ അല്ലാണ്ട് അരിച്ചാലും മതി 16 വരുമ്പോൾ
32 ബൈ പിന്നെ 315 9 കൊണ്ട് അടിച്ചാൽ എത്ര വരിയാ നോക്കാം. 315 ഡിവൈഡ് ചെയ്യുമ്പം നയനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നയനെ 315 വരുമ്പോൾ 5 5 വരും, 9 വരുമ്പോൾ 35 വരും. ഓക്കെ, അപ്പോൾ 32/35 ആണ് എക്സ് ബാർ. അതുപോലെ തന്നെ വൈ ബാറും സെയിം തന്നെ. വൈ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് എം എക്സ് ബൈ എം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെയിം തന്നെയാണ് വരുന്നത്. ഈ സെയിം 512 കെ ബൈ ദിസ് ആണ്, അതായത് 32/35 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി ഹോംവർക്കാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം ഹോംവർക്ക്. ഓക്കെ, നമ്മളോട് സെൻറ്റർ ഓഫ് മാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആർ ഈക്വൽ ടു തന്നിട്ടുണ്ട്, 1 ആണ്. ആർ ഈക്വൽ ടു 3, അപ്പോൾ 1 to 3 ആണ് പോകേണ്ടത്. എക്സ് ഈക്വൽ ടു 0 ഇതും വൈ ഈക്വൽ ടു ഇതും തന്നിട്ടുണ്ട്. അതായത് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, രണ്ടും ഈക്വൽ ആണ്, അതിൽ നിന്നും തീറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 0 to 3 എന്ന് കിട്ടും. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫസ്റ്റ് ക്വാഡ്രന്റ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ കൊണ്ട് പിന്നെ എന്ത് ചെയ്യണ്ട, എക്സ് ഈക്വട്ടും വൈ ഈക്വട്ടും കാണാൻ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ, എക്സ് എന്താണ്, 0 ആണ്, വൈ ഈക്വട്ട് 0 ആണ് തന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്വാഡ്രന്റ് ആന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 0 to π/2 വരെയാണ് ആറ് തീറ്റ പോവുക, ആ റോ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ആർ ഈക്വട്ട് 2 + 2 cos θ, വൈ ഈക്വൽ ടു 0. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ്, അങ്ങനെ പറയുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 0 to π/2, π/2 to π. അപ്പോൾ എത്ര വരും, തീറ്റ എന്ന് പറയുന്നത് 0 to π വരെ വരും. ഓക്കെ, റോ തന്നിട്ടുണ്ട്, കോൺസ്റ്റൻ്റ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ചെയ്യാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.